ഇനി നമുക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറി തയ്യാറാക്കാം. ഇതിലേക്ക് തേങ്ങ മാത്രമല്ല, പ്രത്യേകിച്ച് വേറെ കഷ്ണങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് മോരുകറി തയ്യാറാക്കാം. ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 3 ചെറിയുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തൈര് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മോരിന് ഒരുപാട് പുളിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങ് തിളച്ചു വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് മോരിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അത് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സിമ്പിളായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും താങ്ക് യു.